And now, from behind the heaven entender it വെൽക്കം ബാക്ക് ടു എവരിബി ദ തേർഡ് ചാപ്റ്റർ ഓഫ് നയൻ സ്റ്റാൻഡേർഡ് പെയർസ് ഓഫ് ഇക്വേഷൻസ് ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠമായ സമവാക്യ ജോഡികളുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രവർത്തനം നൽകി അതിനെ ബീജഗണിത ഉപയോഗിച്ച് അഥവാ ആൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ മൂന്ന് വിധത്തിൽ ചർച്ച ചെയ്തു അതിനെ നിങ്ങൾ പരിചയപ്പെട്ടു അതിനുശേഷം നിങ്ങൾക്ക് ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ തന്നിരുന്നു ചെയ്യാൻ ശ്രമിച്ചോ ആർക്കേലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലേ അവർക്കതൊന്ന് ശരിയാണെന്ന് വിലയിരുത്തണം ഇനി ചെയ്യാൻ കിട്ടാത്തവരുണ്ടാവും അപ്പോൾ ആ പ്രവർത്തനം ഒന്നുകൂടി നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ബോർഡിൽ ചോദ്യമുണ്ട് എന്തായിരുന്നു ചോദ്യം ഒന്ന് വിശകലനം ചെയ്ത് പറയാം അതായത് നന്നാവുക ഒൻപത് എ ക്ലാസ് എന്താണ് പ്രത്യേകത ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളേക്കാൾ അഞ്ച് കൂടുതലാണ് പിന്നെയോ പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ മൂന്ന് മടങ്ങ് ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് മടങ്ങിനേക്കാൾ പന്ത്രണ്ട് കൂടുതലാണ് എങ്കിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര ഇതായിരുന്നു ചോദ്യം ഇൻ എ നമ്പർ ഓഫ് ബോയ്സീസ് ഫൈവ് മോർ ദാൻ നമ്പർ ഓഫ് ഗേൾസ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് കണ്ടീഷൻ വാട്ട് ഈസ് ദ സെക്കൻഡ് കണ്ടീഷൻ ത്രീ ടൈംസ് നമ്പർ ഓഫ് ഗേൾസ് ഈസ് ട്വൽവ് മോർ ദാൻ ഡബിൾ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ദൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇപ്പോൾ രണ്ട് കേസ് എടുത്ത് നമുക്ക് ആൾ ചിപ്പുറ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ എങ്ങനെയാണ് തുടങ്ങുക ആദ്യത്തെ കണ്ടീഷൻ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളേക്കാൾ അഞ്ച് കൂടുതലാണ് എനിക്കൊന്ന് അതെല്ലാവർക്കും എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും പെൺകുട്ടികളുടെ എണ്ണം എക്സ് ആൺകുട്ടികളുടെ എണ്ണോ അഞ്ച് കൂടുതൽ എത്രയാണ് എക്സ് പ്ലസ് ഫൈവ് ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് നോക്കിയാൽ എന്താ പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ പെൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ മൂന്ന് മടങ്ങ് അല്ലേ അതൊരു പക്ഷേ എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും പെൺകുട്ടികളുടെ എണ്ണം എക്സാന്നറിയാം അതിൻ്റെ മൂന്ന് മടങ്ങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് എത്രയാണ് ത്രീ എക്സ് മൂന്ന് എക്സ് തന്നെയാണ് ഇനി ആൺകുട്ടികളുടെ എണ്ണവുമായുള്ള ബന്ധം എന്താ പറഞ്ഞിരിക്കുന്നത് അവിടെ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് മടങ്ങിനേക്കാൾ എത്ര കൂടുതൽ പന്ത്രണ്ട് കൂടുതൽ അപ്പോൾ നമുക്ക് രണ്ട് മടങ്ങും എഴുതി നോക്കാം അതെനിക്ക് നന്നാവുക ഏതിൻ്റെ രണ്ട് മടങ്ങ് എഴുതണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ആൺകുട്ടികളുടെ എണ്ണം എത്രയാണ് എഴുതിയിട്ടുണ്ട് നമ്മൾ എക്സ് പ്ലസ് ഫൈവ് അല്ലേ അപ്പോൾ എക്സ് പ്ലസ് ഫൈവിൻ്റെ ഡബിൾ അല്ലെങ്കിൽ രണ്ട് മടങ്ങ് എഴുതാനാണ് നമ്മുടെ ശ്രമം അപ്പോൾ എക്സിൻ്റെ ഡബിൾ ആദ്യം എഴുതാം എത്രയാണ് രണ്ട് എക്സ് പ്ലസ് പ്ലസ് തന്നെ ഇട്ടു ഫൈവിൻ്റെ ഡബിള് ടെന്ന് ഇപ്പം എത്ര കിട്ടി ടു എക്സ് പ്ലസ് ടെൻ എന്ന് കിട്ടി പക്ഷെ അത് ഈ ത്രീ എക്സുമായി ഈക്വൽ ആണെന്നാണോ അല്ല അതിൻ്റെ കൂടെ എത്രയോട് കൂട്ടണം അതെ ട്വൽവ് ആഡ് ചെയ്യണം പ്ലസ് ട്വൽവ് ഇപ്പം നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി ഒന്ന് എന്താ പെൺകുട്ടികളുടെ എണ്ണം ത്രീ എക്സ് ആണ് രണ്ടാമത്തെ എന്താ എഴുതി വെച്ചത് ടു എക്സ് പ്ലസ് ടെൻ പ്ലസ് ട്വൽവ് അല്ലേ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം ഇങ്ങനെ എഴുതുക ത്രീ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടെൻ പ്ലസ് ട്വൽവ് ഇനി ഒരു അറേഞ്ച്മെൻസ് ഉണ്ടല്ലേ റൈറ്റുള്ള ടു എക്സ് ലെഫ്റ്റിലേക്ക് വരുന്നു എന്താ വരിക ത്രീ എക്സ് മൈനസ് ടു എക്സ് ഈസ് ഈക്വൽ ടു റൈസിലെന്താ ഉള്ളത് ടെൻ പ്ലസ് ട്വൽവ് തന്നെ അതിന് വാടി ത്രീ എക്സ് മൈനസ് ടു എക്സ് മൂന്ന് എക്സിന് രണ്ട് എക്സ് പോയാൽ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി പത്ത് പ്ലസ് പന്ത്രണ്ട് സമ എത്രയാണ് ഇരുപത്തിരണ്ട് അപ്പോൾ എക്സ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് പെൺകുട്ടികളുടെ എണ്ണമല്ലേ അപ്പം പെൺകുട്ടികളുടെ എണ്ണം ട്വൻറ്റി ടു നല്ല എണ്ണം എണ്ണവും എക്സ് പ്ലസ് ഫൈവ് ആണ് അല്ലേ അപ്പോൾ എന്ത് എഴുതാം ട്വൻറ്റി ടു പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി സെവൻ രണ്ട് നമ്പറുകളും കിട്ടി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ശരിയാണോ എന്ന് ഉറപ്പിക്കാം എന്ത് ചെയ്താൽ മതി ട്വൻറ്റി ടു ആണല്ലോ പെൺകുട്ടികളുടെ എണ്ണം അല്ലേ ഇതിൻ്റെ മൂന്ന് മടങ്ങ് എടുക്കുക ത്രീ ടൈംസ് ഇൻറ്റു ത്രീ ചെയ്താൽ മതി സിക്സ്റ്റി സിക്സ് കിട്ടി ഞാൻ കുട്ടികളുടെ എണ്ണോ ഡബിൾ എടുക്കണം പിന്നെ ട്വൽവ് ആഡ് ചെയ്യണം ഇപ്പോൾ ട്വൻറ്റി സെവൻ്റെ ഡബിള് എഴുപത്തേഴ് ഇൻറ്റു രണ്ട് അൻപത്തി നാല് പ്ലസ് പന്ത്രണ്ട് എത്രയാണ് അറുപത്താറെന്നും കിട്ടി ശരിയാണെന്ന് മനസ്സിലായല്ലോ ഓക്കെ അല്ലേ വലിയ പ്രശ്നമല്ലായിരുന്നു അല്ലേ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എങ്കിൽ ഏകദേശം ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മുപ്പത്തിയാറാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി ഈ പാഠം കഴിയുന്ന വരെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കയ്യിൽ വെക്കാൻ ശ്രമിക്കുക കാരണം വലിയ ചോദ്യങ്ങൾ പലപ്പോഴും ചെയ്യേണ്ടി വരും നമുക്കത് മുഴുവൻ എഴുതാനുള്ള സമയം കിട്ടില്ല അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക ആ ചോദ്യം സ്ക്രീനിലുണ്ട് കണ്ടല്ലേ അതിലുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏത് ചോദ്യം വായിക്കുമ്പോഴും അതിലെ കാര്യങ്ങളെ നമുക്കൊന്ന് അവലോകനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്താണ് ചോദ്യത്തിലുള്ളത് പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ നാല് കൂടുതലാണ് ആദ്യത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷനോ എട്ട് പേർ ഹാജരാവാതിരുന്ന ഒരു ദിവസം എട്ട് പേർ ആൺകുട്ടികൾ എട്ട് പേർ ഹാജരാകാതിരുന്ന ഒരു ദിവസം പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് മടങ്ങായി ഡബിളായി ഇതല്ലേ കണ്ടീഷൻ ഈ രണ്ട് കണ്ടീഷൻ ഉപയോഗിച്ച് വേണം നമ്മൾ ഈ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങാൻ എന്നാൽ തുടങ്ങുകയല്ലേ ഒന്നാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു പ്രത്യേകത ഒന്നുകൂടെ നോക്കാം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ നാല് കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം നമുക്ക് സിമ്പിളായി എഴുതാം നമ്പർ ഓഫ് ബോയ്സ് എന്തെഴുതി എക്സ് എഴുതി നമ്പർ ഓഫ് ഗേൾസ് എന്ത് എഴുതാം എക്സ് പ്ലസ് ഫോർ എഴുതാം ഓക്കെ ഇനി സെക്കൻഡ് കണ്ടീഷൻ എട്ട് പേർ ആബ്സെൻ്റ് ആയി എട്ട് ആൺകുട്ടികൾ ആബ്സെൻ്റ് ഒരു ദിവസം എന്ത് സംഭവിക്കും ആദ്യം എത്രയായിരുന്നു എക്സ് ആണ് ബോയ്സിൻ്റെ എണ്ണം അല്ലേ അതിൽ നിന്ന് എട്ട് പേര് വന്നില്ല എന്ന് പറയുമ്പോൾ എട്ട് കുറയണം അപ്പോഴെങ്ങനെ എഴുതും നമ്പർ ഓഫ് ബോയ്സ് ഈസ് വാട്ട് എക്സ് മൈനസ് ആണ് അല്ലേ അന്ന് ഗേൾസോ ഒരു പ്രശ്നവുമില്ല അവർ ആബ്സെൻ്റ് അല്ല അവർ എത്ര തന്നെയാണ് എക്സ് പ്ലസ് ഫോറാണ് അടുത്ത കണ്ടീഷൻ ഈ എക്സ് മൈനസ് എയ്റ്റ് ടു എക്സ് പ്ലസ് ഫോർ ഈക്വൽ ആണെന്നാണോ ചോദ്യത്തിലുള്ളത് അല്ല എന്താ പറഞ്ഞത് അന്ന് വന്ന ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഡബിളാണ് ആര് പെൺകുട്ടികളുടെ എണ്ണെന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ ഡബിൾ എടുക്കണം എക്സ് മൈനസ് അതായത് ടു ഇൻറ്റു എക്സ് മൈനസ് എയ്റ്റ് എന്ന് എഴുതണം എക്സ് മൈനസ് എയ്റ്റിൻ്റെ ഡബിൾ എടുക്കണം ടു ഇൻറ്റു എക്സ് മൈനസ് എയ്റ്റ് ഏതിന് ഈക്വലായി വരും എക്സ് പ്ലസ് ഫോറിന് ഈക്വലായി വരും അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എയ്റ്റിൻ്റെ ഡബിൾ എന്തായിരിക്കും വരിക എക്സിൻ്റെ ഡബിൾ ടു എക്സ് എയ്റ്റിൻ്റെ ഡബിൾ സിക്സ്റ്റീൻ അപ്പോൾ ടു എക്സ് മൈനസ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോ എക്സ് പ്ലസ് ഫോറാണ് ഇനി അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യുക അല്ലേ ഇപ്പോൾ ടു എക്സ് അത് എഴുതി റൈറ്റ് സൈഡിലൊരു എക്സ് ഇങ്ങോട്ട് വന്നു അപ്പോൾ ടു എക്സ് മൈനസ് എക്സ് ഇക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണുള്ളത് ഫോറുണ്ട് അല്ലേ അപ്പോൾ ഫോർ മൈനസ് സിക്സ്റ്റീൻ ഗോസ് ടു റൈറ്റ് സൈഡ് പ്ലസ് സിക്സ്റ്റീൻ ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു ട്വൻ്റി ഓക്കെ എക്സ് ട്വൻറ്റി എന്ന് കിട്ടിയാൽ ആരുടെ എണ്ണമാണ് കിട്ടിയത് ആൺകുട്ടികളുടെ എണ്ണമാണ് ദെൻ വാട്ട് ഇസ് നമ്പർ ഓഫ് ഗേൾസ് ട്വൻ്റി പ്ലസ് ഫോർ ഇസ് വാട്ട് ട്വൻറ്റി ഫോർ രണ്ട് ആൻസറുകൾ ഓക്കെയാണ് ബോയ്സ് ആണ് ഗേൾസ് ട്വൻറ്റി ആണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ എന്താണ് ട്വൻറ്റി ബോയ്സ് അല്ലേ ഒരെട്ടാൾ ആബ്സെൻ്റ് ആയാൽ എത്ര പേരെ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ ട്വൻ്റി മൈനസ് എയ്റ്റ് ട്വൽവാണ് ദെൻ ഗേൾസിൻ്റെ എണ്ണം ട്വൻ്റി ഫോർ തന്നെയായിരിക്കും ട്വൽവിൻ്റെ ഡബിളാണ് ട്വൻറ്റി ഫോർ എന്ന് കിട്ടി ഓക്കെ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം അതും ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ് അതേ മുപ്പത്തിയാറാമത്തെ പേജിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട് ഒന്ന് വായിച്ചു നോക്കൂ എന്താ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നര മീറ്റർ നീളമുള്ള ഒരു കമ്പി അല്ലേ അതിനെ മുറിച്ച് രണ്ട് കഷ്ണമാക്കി ത്രീ ആൻഡ് ഹാഫ് മീറ്റർ ലോങ് റോഡ് ഈസ് ടു ബി കട്ട് ഇൻ ടു ടു പീസസ് ദെൻ വൺ പീസ് ഈസ് ടു ബി ബെൻറ്റ് ഇൻ ടു എ സ്ക്വയർ ഒരു കഷ്ണം എടുത്ത് വളച്ച് എന്താക്കി സമചതുരമുണ്ടാക്കി അതർ പീസ് ഇൻ ടു ബി എ ഇക്വിലാട്ട് ട്രയങ്കിൾ രണ്ടാമത്തെ കഷ്ണം വളച്ച് വെച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി പക്ഷെ ഒരു ഉണ്ട് സൈഡ്സ് ഓഫ് ബോത്ത് ആർ സെയിം ആണ് സ്ക്വയറിൻ്റെയും ഇക്വലാർട്ടർ ട്രയാങ്കിളിൻ്റെയും അതായത് സമചതുരത്തിൻ്റെയും ത്രികോണത്തിൻ്റെയും വശങ്ങളുടെ നീളങ്ങൾ തുല്യവുമാണ് എങ്ങനെയായിരിക്കും അത് മുറിച്ചിട്ടുണ്ടാവുക ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലേ അപ്പോൾ എങ്ങനെ നമുക്കതിനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം എന്താ തന്നിട്ടുള്ളത് ഒരു ത്രീ ആൻഡ് ഹാഫ് മീറ്റർ ലോങ് റോഡാണ് മൂന്നര മീറ്റർ നീളമുള്ള കമ്പിയാണ് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഏകദേശം ഒരു കമ്പിയുടെ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് എത്രയെന്നാണ് കൊടുത്തിട്ടുള്ളത് ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് ത്രീ ആൻഡ് ഹാഫ് മീറ്റർ ഓക്കെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മൂന്നര മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും ഒരു മീറ്റർ എത്രയായിരിക്കും അപ്പോൾ എളുപ്പമുണ്ടല്ലോ ഒരു മീറ്ററിന് മീറ്റർ സ്കെയിൽ കണ്ടിട്ടുണ്ടോ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ കാണാം നമുക്ക് തുണി അളക്കുന്ന മീറ്റർ സ്കെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്സ് ടീച്ചർ പലപ്പോഴും ക്ലാസ്സിൽ ബോർഡിലൊക്കെ വരയ്ക്കാനും കൊണ്ടിരുന്നത് മീറ്റർ സ്കെയിലാണ് എത്ര ആ അതെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് അല്ലെങ്കിൽ രണ്ട് മീറ്ററോ ഇരുന്നൂറാണ് മൂന്ന് മീറ്റർ ആയാലോ മുന്നൂറാണല്ലോ അപ്പോൾ മൂന്ന് മീറ്റർ പോകാലോ പിന്നെ എത്ര ഒരു അര മീറ്റർ ഹാഫ് മീറ്റർ ഹാഫ് മീറ്റർ എത്രയായിരിക്കും ആ അതെ അൻപതായിരിക്കും ഓക്കെ അപ്പോൾ എത്ര കിട്ടി മുന്നൂറും അൻപതും മുന്നൂറ്റൻപത് അപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി ഒന്ന് എഴുതി വെച്ചു എത്രയാണ് ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഓക്കെ ഇനി ഇനി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ മുറിക്കണം അല്ലേ തുല്യമായിട്ട് മുറിക്കണോ തുല്യമായി മുറിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തായാലും നമുക്കതിനൊന്ന് മുറിക്കാം പിന്നെ മുറിച്ചപ്പോൾ ചുവപ്പും നീലയുമായി രണ്ട് കഷ്ണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആട്ടോ അങ്ങനെ അല്ലാണ്ട് കമ്പി മുറിച്ചാൽ ചുവപ്പും നീലയെന്നാവൂല നിങ്ങൾക്ക് മനസ്സിലാവാൻ ചുവപ്പും നീലയുമായി മുറിച്ചു വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ആദ്യത്തെ ആ ചുവപ്പ് കഷ്ണം വളച്ച് വെച്ച് എന്തുണ്ടാക്കണം ഒരു സമചതുരമുണ്ടാക്കണം വളച്ച് വെച്ച് ഉണ്ടാക്കി ഓക്കെ രണ്ടാമത്തെ പീസ് എടുത്തിട്ടോ ഈക്വലായിട്ടാണ് അതെ ത്രികോണം ഉണ്ടാക്കി വെച്ചു ചിത്രത്തിൽ കാണുന്നുണ്ട് ഒരു ചുവന്ന സമചതുരവും ഒരു നീല സമഭുജ ത്രികോണം ഒന്ന് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ റോഡ് രണ്ട് പീസാക്കി മുറിച്ചത് എടുത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ ഇനി നമ്മുടെ ചോദ്യം എന്താ അതിനകത്ത് വശങ്ങളുടെ നീളം എത്രയാണ് എന്നല്ല എന്താ ഉള്ളത് ആ റോഡിൻ്റെ ലെങ്താണ് നമുക്ക് കിട്ടേണ്ടത് എത്ര എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് മുറിച്ചിട്ടുണ്ടാവുകയാണ് പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞത് വശങ്ങളുടെ നീളം തുല്യമാണെന്ന് പറഞ്ഞു നമുക്കറിയുമോ എത്രയാണെന്ന് അറിയില്ല ഒരു അൺനോൺ വാല്യൂ ആണ് അറിയപ്പെടാത്ത സംഖ്യയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിന് അതെ എക്സ് കൊടുക്കും അല്ലേ അപ്പോൾ സമയത്തിൻ്റെ ഒരു വശം എക്സ് കൊടുത്തു അങ്ങനെയാണെങ്കിൽ നാല് വശം എന്ത് തന്നെയാണ് എക്സ് 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 ഓക്കെ അല്ലേ ഇനി മനസ്സിലാക്കേണ്ടത് ഇതേ നീളം തന്നെയാണ് അപ്പുറത്തുള്ള ഏതിനും സമഭുജ ഉള്ളത് അല്ലേ അപ്പോൾ അവിടെയും നമ്മൾ എക്സ് കൊടുക്കുന്നു ഇപ്പോഴെന്ത് കിട്ടും എക്സ് 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 ഓക്കെ ഇനി നോക്കൂ ഇപ്പോൾ കിട്ടിയ സമചരം നമുക്ക് കിട്ടി അതിൻ്റെ നാല് വശങ്ങളും എക്സാണ് അതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുക ആദ്യം മുറിച്ചു മാറ്റിയ കമ്പിയുടെ നീളം കിട്ടൂലേ അല്ലേ ആ ചുവപ്പ് ആ കമ്പി തന്നെയല്ലേ നമ്മൾ വളച്ചോട് വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കൂട്ടി നോക്കാം എക്സ് 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 എത്ര എക്സ് നാല് എക്സ് കൂട്ടണം അതിന് പകരം എന്ത് ചെയ്താൽ മതി നാല് ഇൻ ടു എക്സ് ആണ് ഈസ് ഈക്വൽ ടു നാല് എക്സ് ആണല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പുറത്തോ രണ്ടാമത്തെ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലായിട്ട് ട്രയാങ്കിൾ ചെയ്യുമ്പോഴോ ആ മൂന്ന് നീളം കൂടെ കൂട്ടിയാലോ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി ത്രീ ഇൻ ടു എക്സ് എഴുതിയാൽ മതി ദാറ്റ് ഈസ് വാട്ട് ത്രീ എക്സ് നമുക്ക് ഈ നാല് എക്സും ഫോർ എക്സും ത്രീ എക്സും കൂടി എടുക്കാം ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു സെവൻ എക്സാണ് അല്ലേ നാല് മടങ്ങും മൂന്ന് മടങ്ങും കൂട്ടിയല്ലേ ഏഴ് മടങ്ങാണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഫോർ എക്സ് പ്ലസ് ത്രീ എക്സ് ഈസ് ഈക്വൽ ടു സെവൻ എക്സ് അപ്പോൾ സെവൻ എക്സ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും ത്രീ ഫിഫ്റ്റി ആയിരിക്കും അല്ലേ സംശയമുണ്ടോ നമുക്ക് ആ ചിത്രം എടുക്കാം അപ്പോൾ മനസ്സിലാവും ആ ചുവന്ന കളർ ഏതിൻ്റെ പെരിമീറ്റർ ആണ് അല്ലേ ഏതിൻ്റെ പെരിമീറ്റർ ആണ് നമ്മുടെ സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ സമചിതത്തിൻ്റെ പെരിമീറ്റർ നമ്മുടെ ഫോർ എക്സ് എന്ന് എഴുതാം അപ്പുറത്ത് നീല കളറോ ഇക്വല ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ സമപചത്തൊരു കോണത്തിൻ്റെ പെരിമീറ്റർ ആണ് അല്ലെങ്കിൽ ചുറ്റളവാണ് ത്രീ എക്സ് രണ്ടും കൂടെ കൂട്ടിയാലെത്രയാണ് ഏഴക്സ് ആണ് ആ ഏഴക്സ് തന്നെയാണ് എന്തിനം നമ്മുടെ കമ്പിയുടെ അനുകളും അപ്പോൾ എഴു എക്സ് ഈസ് ഈക്വൽ ടു എന്നുകൂടെ നമുക്ക് എഴുതി തുടങ്ങാം ഏഴ്സ് ഈസ് ഈക്വൽ ടു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് അങ്ങനെയെങ്കിൽ എക്സ് എത്രയാണ് ത്രീ ഫിഫ്റ്റി ബൈ സെവൻ എളുപ്പമല്ലേ ചെയ്യാൻ അല്ലേ മുപ്പത്തഞ്ചിൽ അത്ര ഏഴ് ഉണ്ടെന്ന് നോക്കിയാൽ പോരെ ഫൈവ് അല്ലെ ഫിഫ്റ്റി എക്സ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി ഇപ്പോൾ കിട്ടിയത് എന്താണ് നമുക്ക് സമചരിതത്തിൻ്റെ ഒരു വശവും കിട്ടി സമഭുജത്രികോണത്തിൻ്റെ ഒരു വശവും കിട്ടി പക്ഷേ ചോദ്യം അതായിരുന്നില്ല എന്താണ് അപ്പോൾ മുറിച്ച് മാറ്റിയ കമ്പികളുടെ ആ രണ്ട് പോർഷൻ്റെ അല്ലെങ്കിൽ രണ്ട് പീസുകളുടെ നീളം ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ആ ചുവന്ന പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പോർഷനാണല്ലേ അതിൻ്റെ നീളം എത്ര നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു ഫോർ എക്സ് ആണെന്ന് കിട്ടിയിരുന്നു ഫോർ എക്സ് ആണെങ്കിൽ എന്ത് എഴുതിയാൽ മതി ഫോർ ഇൻറ്റു എക്സ് ആണല്ലോ ഇപ്പോൾ എക്സ് എത്രന്ന് കിട്ടി ഫിഫ്റ്റിയിൽ നിന്ന് കിട്ടി അപ്പോൾ ഫോർ ഇൻറ്റു ഫിഫ്റ്റി എത്രയാണ് വരിക ഫോർ ഇൻറ്റു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആണ് അപ്പുറത്തോ ത്രീ എക്സ് ആണ് അപ്പോൾ ത്രീ ഇൻറ്റു ഫിഫ്റ്റി എന്താണ് വൺ ഫിഫ്റ്റിയുമാണ് ഇപ്പോൾ നോക്കൂ ഫസ്റ്റ് പോർഷൻ എത്രയെന്ന് കിട്ടി ടു ഹൺഡ്രഡ് ആണ് സെക്കൻഡ് പോർഷൻ എന്തെന്നും കിട്ടി വൺ ഫിഫ്റ്റി എന്നും കിട്ടി ടോട്ടൽ എത്ര തന്നെയാണ് ത്രീ ഫിഫ്റ്റിയാണ് അപ്പോൾ നമ്മുടെ ആൻസറായി എങ്ങനെയൊക്കെയാണ് മുറിച്ചിട്ടുണ്ടാവുക ടു ഹൺഡ്രഡ് ആയിട്ടും വൺ ഫിഫ്റ്റി ആയിട്ടുമായിരിക്കും ആ ത്രീ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ലോങ് റോഡിനെ അല്ലെങ്കിൽ മൂന്നര മീറ്റർ നീളമുള്ള കമ്പിയെ മുറിച്ചത് ടു ഹൺഡ്രഡ് ആൻഡ് വൺ ഫിഫ്റ്റി എന്ന രീതിയിൽ ആയിരിക്കും ഓക്കെ നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് പോകാം പുസ്തകത്തിലുള്ളതല്ല കേൾക്കോ ചോദ്യം രണ്ട് എൻ എൽ സംഖ്യകളുടെ തുക പത്തും വ്യത്യാസം നാലുമായാൽ ഏവ സം ഓഫ് ടു നാച്ചുറൽ നമ്പർ ഈസ് ഈക്വൽ ടു ടെൻ എന്ന് തന്നിട്ടുണ്ട് ആൻഡ് ദർ ഡിഫറൻസ് ഈസ് ഫോർ അല്ലേ ഫൈൻ ദ നമ്പേഴ്സ് ഇതാണ് ചോദ്യം നമുക്കൊത്തിരി മെൻ്റൽ മാസ് അല്ലേ മൈൻഡ് മാസ് അല്ലെങ്കിൽ മനക്കണക്ക് എന്ന് ചെയ്തു നോക്കാം എന്തായിരുന്നു തന്ന തന്നാദ്യത്തെ കണ്ടീഷൻ തുക പത്താവണം രണ്ട് എണ്ണൽ സംഖ്യകളാണ് തുക പത്താവൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധ്യതയുള്ളൂ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാ ഒന്നല്ലേ അപ്പം എങ്ങനെ പത്തൊന്ന് എഴുതാം അതെ ഒന്നേ പ്ലസ് ഒമ്പത് നമുക്ക് ആദ്യം വലിയ നമ്പർ എഴുതാം ഒൻപതേ പ്ലസ് ഒന്ന് സമം പത്ത് ഓക്കെയാണേ എന്നാലും അടുത്ത നമ്പർ എഴുതിയാലോ അതെ എട്ട് പ്ലസ് രണ്ട് സമം പത്ത് എയ്റ്റ് പ്ലസ് ടു ഈ ടെൻ തേർഡ് സെവൻ പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു ടെൻ നെക്സ്റ്റ് സിക്സ് പ്ലാ എളുപ്പം എഴുതണം അല്ലേ സിക്സ് പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു ടെൻ നെക്സ്റ്റ് ഫൈവ് പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു ടെൻ ഇനി ഫോർ പ്ലസ് സിക്സ് എഴുതണോ അങ്ങനെ നമ്മൾ എഴുതിയല്ലോ സിക്സ് പ്ലസ് ഫോർ എന്ന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ഇക്വേഷൻ എഴുതി ഇപ്പോൾ ഒരഞ്ചെണ്ണം കിട്ടി അല്ലേ നയനിൽ തുടങ്ങി എവിടെ അവസാനിച്ചു ഫൈവിൽ അവസാനിച്ചു ഇത്രയും നമുക്ക് എഴുതാൻ സാധ്യതയുള്ളൂ ഇനി എഴുതിയാൽ നമ്മൾ ഇതിൻ്റെ ആവർത്തനമാണ് വരിക അഞ്ചെണ്ണം എഴുതി പത്ത് ഉള്ള അഞ്ചെണ്ണം കിട്ടി അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് കൂടെ ചെക്ക് ചെയ്യേണ്ട ഇതേപോലെ വേണ്ടേ ഇപ്പോൾ ഒന്നാമത് നോക്കൂ നയൺ പ്ലസ് വണ്ണാണ് ഇട്ടണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ ഡിഫറൻസ് ആണ് എഴുതേണ്ടത് അതുകൂടി ഒന്ന് എഴുതി നോക്കാം നയൺ മൈനസ് വൺ ഈസ് ഈക്വൽ ടു എറ്റ് അടുത്ത സ്റ്റെപ്പിലും ഇവിടെ എയ്റ്റ് പ്ലസ് ടു ആണ് അവിടെ എന്തായിരിക്കണം എയ്റ്റ് മൈനസ് ടു ഫിസിക്വൽ ടു സിക്സ് എട്ട് മൈനസ് രണ്ട് സമം ആറ് മൂന്നാമത്തത് ഏഴ് മൈനസ് മൂന്ന് സമം നാല് അടുത്തതോ ആറ് മൈനസ് നാല് സമം രണ്ട് അടുത്തതോ അഞ്ച് മൈനസ് അഞ്ചേ സമം പൂജ്യം തീർന്നു ഇവിടെയും നമുക്ക് അഞ്ച് ഇക്വേഷൻ കിട്ടി ഇനി ഇതിൽ നിന്നെങ്ങനെ കണ്ടുപിടിക്കുക ഒന്നാമത്തെ സെറ്റ് തുക നോക്കിയിട്ട് ഇനിയും കിട്ടൂല അല്ലേ കാരണം എല്ലാം പത്തെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതെ രണ്ടാമത്തെ സെറ്റ് നോക്കുകയാണ് സുഖം കാരണം എന്താ അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് എത്രയും തന്നിട്ടുണ്ട് നാലെന്ന് തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയുള്ളൊരു പേരവിടെ കാണാനുണ്ട് ഏതൊക്കെയാണ് നമ്പറ് സെവനും ത്രീയും ഓക്കെ അതുതന്നെ എവിടെയുണ്ട് ലെഫ്റ്റ് സൈഡിൽ അതായത് ആദ്യത്തെ തുകയിലുമുണ്ട് ഇപ്പോൾ സെവൻ പ്ലസ് ത്രീ ടെൻ ആണ് സെവൻ മൈനസ് ത്രീ എന്താണ് ഫോറാണ് നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞു ഏതൊക്കെയാ സെവനും ത്രീയുമാണ് ഉത്തരമായി പക്ഷെ നമുക്ക് കുറച്ച് വർക്ക് വർക്കൗട്ടിന് കൂടെ ചെയ്യാൻ ഒരു കാര്യം നിങ്ങൾക്ക് പണ്ട് പഠിച്ചൊരു കാര്യം ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ആ രണ്ട് ഇക്വേഷൻസ് ഒന്നുകൂടി വർക്ക് എഴുതാം സെവൻ പ്ലസ് ത്രീ ഇ സിക്ലു ടെൻ സെവൻ മൈനസ് ത്രീ ഇസിക്വൽ ടു ഫോർ സെവൻ പ്ലസ് ത്രീ ഇ സിക്ലു ടെൻ എന്ന കാര്യത്തെ ബീജഗണിത ബീജഗണത്തിനുപയോഗിച്ച് എഴുതാം നമുക്ക് അല്ലേ സെവനും ത്രീയും രണ്ട് നമ്പറുകളാണ് രണ്ട് സംഖ്യകളാണ് അതിൻ്റെ തുക എങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ടേബിളിൽ എഴുതി ഉണ്ടാക്കി നോട്ടിൽ എഴുതിയിട്ടുണ്ടത് പഴയ കാര്യമാണെന്നും പറഞ്ഞു കാണുന്നില്ലേ അതെ അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നതിന് പോലെ നമുക്ക് എന്ത് എഴുതാം എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം ടെൻ എന്ന് എഴുതാം ഇനി അടുത്ത ഇക്വേഷൻ എന്താ സെവൻ മൈനസ് ത്രീ അല്ലേ രണ്ടു സംഖ്യകളുടെ വ്യത്യാസമല്ലേ അതുമുണ്ട് സ്ക്രീനിൽ എങ്ങനെ എഴുതാം എന്നാ ബീജഗണിതത്തിൽ അതെ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഫോർ അങ്ങനൊരു നമ്പർ ടു വെച്ചോ എക്സ് പ്ലസ് വൈ ഇ സി കിലു ടെൻ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഇ സി കിലു ഫോർ സെക്കൻഡ് ഇക്വേഷൻ ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ സമവാക്യ ജോഡികൾ അഥവാ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് ഇതുപയോഗിച്ചാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പാഠങ്ങൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിനെയാണ് നമ്മൾ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന കാര്യം ഓർത്തിരിക്കുക രണ്ട് സമവാക്യങ്ങൾ അവിടെ ഉണ്ടാവും ഓക്കെ നമുക്കൊന്ന് തുടരാം ഇത്തരം ഈ ഒരു കാര്യം നമ്മൾ ഏഴാം ക്ലാസ്സിലുണ്ടായിരുന്നു എങ്ങനെയാണ് എഴുതിയിരുന്നത് അവിടെ സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിരുന്നാൽ സംഖ്യകളെ കാണാൻ അവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് ഓർമ്മയുണ്ടോ ആ തുകയും വ്യത്യാസവും കൂടെ കൂട്ടി അതിൻ്റെ പകുതി എടുത്താൽ മതി എന്നാ പറഞ്ഞത് വലിയ സംഖ്യ കിട്ടാൻ അങ്ങനെയാണെങ്കിൽ നമുക്കതൊന്ന് എഴുതി നോക്കാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടെൻ അടുത്തത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഫോർ നമ്മൾ പറഞ്ഞത് എന്താ തുക പത്താണ് വ്യത്യാസം നാലാണ് ഇത് കൂട്ടണം അല്ലേ ഇപ്പം സമവാക്കി എഴുതി കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് കൂട്ടാൻ പറ്റില്ല നമുക്കതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യവും കൂട്ടി എഴുതേണ്ടി വരും ഓക്കെ അപ്പം എങ്ങനെയായിരിക്കും കൂട്ടുക എക്സ് പ്ലസ് വൈ ആദ്യത്തത് പ്ലസ് ഇനി എക്സ് മൈനസ് വൈ രണ്ടാമത്തെ ലെഫ്റ്റ് സൈഡും എഴുതി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലോ ടെൻ പ്ലസ് ഫോർ ഇനി നോക്കൂ എക്സിൻ്റെ കൂടെ നമുക്ക് രണ്ടാമത്തെ എക്സിനെ ചേർത്തെഴുതുക എന്നാലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പണ്ട് പഠിച്ചതാണ് അപ്പോൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എത്രയാണ് ടെൻ പ്ലസ് ഫോർ ഫോർട്ടീനാണ് അപ്പോൾ എക്സു എക്സും ടു എക്സ് പ്ലസ് വൈ മൈനസ് വൈ എന്താ ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ കുറയ്ക്കുക അറിയാമല്ലോ പൂജ്യമാണ് കിട്ടുക അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ടു എക്സ് ഈസ് ഈക്വൽ എന്തൊന്ന് കിട്ടി ഫോർട്ടീൻ അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ് സെവൻ ആൻസർ കിട്ടിയുണ്ടോ വലിയ നമ്പർ കിട്ടി എത്രയാണ് സെവൻ േ അത് നമുക്ക് ആ വാല്യൂ കിട്ടിയ വില ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതൂ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടെൻ എക്സിന് എന്ത് കൊടുക്കുക സെവൻ കൊടുക്കുക അപ്പം സെവൻ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടെൻ സെവനും വൈയും കൂട്ടിയാൽ പത്ത് കിട്ടും വൈ എത്രയാണ് മൂന്നാണല്ലേ ഞാൻ അങ്ങനെ സംശയമുള്ളെങ്കിൽ എന്ത് ചെയ്യുക വൈ ഈസ് ഈക്വൽ ടു നമുക്ക് സെവൻ അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ മതിയല്ലോ അപ്പം ടെൻ മൈനസ് സെവൻ ഈസ് ഈക്വൽ ടു ത്രീ കണ്ടില്ലേ ഇങ്ങനെയാണ് എന്ത് ആൾജുബ്ര ഉപയോഗിച്ച് പേഴ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ടാക്കി നമ്മളതിനെ സോൾവ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് ഓക്കെ എങ്കിൽ നമുക്ക് ഒരു ചോദ്യം തരാം ഒരു ആക്ടിവിറ്റി എന്തായാലും ഇതുപോലെയുള്ള ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ചെയ്ത ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യാനായി തരാം അത് മുപ്പത്തി ആറാമത്തെ പേജിലെ ഒന്നാമത്തെ ചോദ്യമാണ് പുസ്തകത്തിൽ പുസ്തകമുള്ളവർക്ക് നോക്കി എഴുതാം അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ ഉണ്ട് ചോദ്യം ഓക്കെ ചുറ്റളവ് ഒരു മീറ്റർ ആയ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ അഞ്ച് സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് വശങ്ങളുടെ നീളം കണക്കാക്കുക പിന്നെ റെക്റ്റാംഗിൾ ഓഫ് പെരിമീറ്റർ വൺ മീറ്റർ വൺ സൈഡ് ഈസ് ഫൈവ് സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓക്കെ അല്ലെസ് മൂവ് ഓൺ ദാ നെക്സ്റ്റ് സ്റ്റേജ് ഇനി എന്തായിരിക്കും തരിക ഞാൻ അതെ സൂപ്പർ ക്വസ്റ്റ്യൻ അല്ലേ അടുത്ത ക്ലാസ്സിലേക്ക് ചിന്തിച്ചു വരാനായി ഒരു ചോദ്യം വേണ്ടേ ചോദ്യം ഇതാ സ്ക്രീനിലുണ്ട് നാല് നോട്ട് ബുക്കിനും ഏഴ് പേനയ്ക്കും കൂടി നൂറ്റി പതിനഞ്ച് രൂപ നാല് നോട്ട് ബുക്കിനും രണ്ട് പേനയ്ക്കും കൂടി തൊണ്ണൂറ് രൂപ എങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ വില എന്ത് ഒരു പേനയുടെ വില എന്ത് ദ പ്രൈസ് ഓഫ് ഫോർ നോട്ട് ബുക്ക്സ് ആൻഡ് സെവൻ പെൻസ് ഈസ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ റുപ്പീസ് ആൻഡ് ദ പ്രൈസ് ഓഫ് ഫോർ നോട്ട് ബുക്ക്സ് ആൻഡ് ടു പെൻസ് ഈസ് നയൻറ്റി റുപ്പീസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക് ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ സമവാക്യ ജോഡികളുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് അതായത് ഇന്നാണ് നമ്മൾ എന്ത് പരിചയപ്പെട്ടത് സമവാക്യ ജോഡികളെ പരിചയപ്പെട്ടത് അതുപയോഗിച്ച് ചെയ്യാൻ തന്നെയാണ് ഞാനൊരു സൂപ്പർ ക്വസ്റ്റിനും നിങ്ങൾക്ക് തന്നത് ചെയ്യാൻ പരമാവധി ശ്രമിക്കണം ഇന്ന് പഠിച്ച പാഠങ്ങൾ ഒന്നുകൂടി ചെയ്തു നോക്കുക വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ